എത്ര വീഡിയോസ് കണ്ടു, എത്ര ശ്രമിച്ചു, എത്ര ക്ലാസ്സുകൾ കേട്ടു, എത്രത്തോളം ആഗ്രഹിച്ചു അല്ലേ, പക്ഷേ മടി മാറുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയും ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മടി മാറാത്തത്. അങ്ങനെയൊന്നുമല്ല. അതെ, മടി അല്ലെങ്കിൽ അലസത എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അല്ലേ. നമ്മൾ ഒരുപാട് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സി, ഇവിടെയൊക്കെ പ്രശ്നം എന്താ, നമ്മൾ എപ്പോഴും മടി മാറാൻ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുന്നത്. ഈ മടി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയോ? ശരിക്കും ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരു ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മസിൽസിനെയും പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്തിനെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ റൊട്ടീൻ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്, ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മൈൻഡിനും ഇത് എഫക്റ്റ് ആവും. എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ലൈഫ് സ്റ്റൈൽ ഒരേപോലെ പോവുകയാണെങ്കിൽ നമ്മുടെ ന്യൂറോൺസിനും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ആകെ ഒരു ചെറിയ ബോറടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരും നന്നായിട്ടൊന്നിങ്ങനെ അലസരാവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചില ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആ സമയത്ത് യെസ് എനിക്ക് എന്തായാലും ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവട്ടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട റീസൺ എന്താണെന്നറിയോ? അതായത് നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ന്യൂറോൺസൊക്കെ ഓൾറെഡി അതിന് സെറ്റായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ് എന്ന് പറയും. ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരൂന്നി കിടക്കുന്ന സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്കൊരു പുതിയ ഇൻസിഡൻറ്റ് വരുമ്പോൾ, ഇപ്പോൾ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാലും നമ്മുടെ മൈൻഡ് അതിനോട് റിയാക്റ്റ് ചെയ്യില്ല. കാരണം എന്താ, അവരലസന്മാരായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് വയസ്സായിട്ടുള്ള ആളുകളില്ലേ, ഈ വയസ്സായിട്ടുള്ള ആളുകളുടെ റൊട്ടീൻസ് ഒരേപോലെ ഇരിക്കും അല്ലേ. അവരുടെ ദിനചര്യകൾ ഒരേപോലെ ഇരിക്കും. ഒരേ സമയത്ത് എണീക്കുന്നു, ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നു, ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ പുതിയ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാറില്ല. ഒരേ സമയത്ത് പത്രം വായിക്കുന്നു, അവർ പുതിയ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാറില്ല. കാരണം എന്താ, ഇൻഗ്രെയിൻഡ് ഹാബിറ്റ്സ് ആണ്. അത്രയും വേരൂന്നി കിടക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ പുതിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യൂല. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡും. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാത്തത്, നമുക്ക് മടി പിടിച്ച് നിൽക്കുന്നത്, സിറ്റുവേഷൻ എന്ന് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും എന്നുള്ളതല്ല കേട്ടോ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് എക്സസൈസ് ചെയ്യണം, എനിക്ക് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവില്ലേ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ റീസൺസ് ഒക്കെ കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓൾറൈറ്റ്, നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലേ? ഇതിലെന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ മൈൻഡ് സെറ്റ് എങ്ങനെ ബ്രേക്ക് ചെയ്യുക? മൈൻഡ് സെറ്റ് എന്നാൽ ഈ ന്യൂറോൺ പാത്ത്, ന്യൂറോൺസിൻ്റെ പാത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ദിശ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ബ്രെയിനുമായിട്ട് കൺഫ്രണ്ട് ചെയ്യണം. ബ്രെയിനുമായിട്ട് കൺഫ്രണ്ട് ചെയ്യണം, ബ്രെയിനിനെതിരെ നമ്മൾ പ്രവർത്തിക്കണം. എങ്ങനെയാണ് പ്രവർത്തിക്കുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ തലച്ചോറിനെ പുനർജീവിപ്പിക്കണം അല്ലേ. തലച്ചോറ് മരിച്ചു കിടക്കുന്ന പോലെയാണ് ഇപ്പോൾ. സോ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്താൽ മതി. നമ്മൾ മൈൻഡിന് എക്സസൈസ് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ടൈം എന്ന് ആലോചിക്കുമ്പോൾ, ഫസ്റ്റ് ടൈം അതായത് നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു കാര്യം ചെയ്യണം. ചെറിയൊരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ, നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ ഒരു പുസ്തകം വായിക്കണം. നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആളാവില്ല നിങ്ങൾ, പിന്നെ നമ്മൾ കുറേ പുസ്തകം വായിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബുക്കിൻ്റെ ഒരു 5 ലൈൻ അല്ലെങ്കിൽ ഒരു 1/2 പേജ് നിങ്ങൾക്കൊരു ദിവസം വായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത ഇൻഫർമേഷൻ അല്ലേ അതിലുള്ളത്. അപ്പോൾ ന്യൂറോൺസ് ഒന്നുകൂടി സ്റ്റിമുലേറ്റ് ആവൂലേ? നന്നായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പഴയൊരു ഫ്രണ്ടിന് ഫോൺ ചെയ്യുക. നമ്മളെ പഴയൊരു ഫ്രണ്ടിന് ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെമ്മറീസ് ചെറിഷാവും. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ലല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരിക. നമ്മൾ ഒരുപാട് ഹാപ്പിയാവും, പഴയ കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കും. അതും നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ആവാൻ സഹായിക്കും. അതുമല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ യൂട്യൂബ് കാണുക. യൂട്യൂബ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു വല്ല സംഭവങ്ങൾ കാണുക. നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ സയൻസ് പഠിക്കുകയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ പിന്നെ ലണ്ടനിൽ ഏറ്റവും പുതിയ കാശുകാരനാരാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ വേറെ വല്ല വീഡിയോസും കാണുന്ന ആളാണെങ്കിൽ ജോണേസിൻസ് ഒരു വർഷം എത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാത്ത, നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന പുതിയ ഇൻഫർമേഷൻ ഫസ്റ്റായിട്ട് കിട്ടുന്ന എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതെല്ലാം തന്നെ നമ്മുടെ ന്യൂറോൺസിനെ സെറ്റാക്കുന്ന സംഭവങ്ങളാണ്.
അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സെറ്റായി സെറ്റായിട്ട് വരും. ഗ്രാജുവലി നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം വരും. ഇതിലൊരു ഒറ്റ റൂള് മാത്രമേ ഉള്ളൂ, ഡു സംതിങ് ന്യൂ, അതല്ലെങ്കിൽ ഫസ്റ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, നമുക്ക് മടിയുള്ളത് ജോലിക്ക് പോകാനല്ലേ അല്ലെങ്കിൽ പഠിക്കാനല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടാവും. സി, ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചിട്ട് കൂടുതൽ ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ നമ്മളുടെ ഈ ഒരു സംഭവങ്ങളിൽ നമ്മുടെ ലെഷർ ടൈം നമ്മൾ മടി പിടിച്ച് കടത്തിന് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, മൊബൈൽ കളിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കളിക്കുക, ഗെയിം കളിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങും. അവസാനമായി ഒരു കാര്യം കൂടി, സി, ഇതൊക്കെ നിങ്ങൾക്ക് മൊബൈലിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് ആർക്ക് മൊബൈലിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാം, നിങ്ങൾ രാവിലെ എണീക്കുക, ടൈം മാനേജ് ചെയ്യുക, കുടച്ചക്രം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇതല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട്, ഒന്നല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്യണോ ഇൻസ്റ്റഗ്രാമിലേക്കോ, അതല്ലെങ്കിൽ നിങ്ങളുടെ മൂവി കാണുന്നുണ്ടെങ്കിൽ അതിലേക്കോ, എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് പോവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു 3 മിനിറ്റ് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓൺ അവർ.